ഒളിമ്പിക്സ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടുന്ന ഒരു കായിക മേളയാണ് ഒളിമ്പിക്സ് അഥവാ ഒളിമ്പിക് ഗെയിംസ് ഇതിനെ വേനൽക്കാല മേള ശൈത്യകാല മേള എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് രണ്ടും നാലും വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവ നടത്തപ്പെടുന്നത് 1992 വരെ രണ്ട് മേളകളും ഒരേ വർഷം തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം രണ്ട് വർഷം ഇടവിട്ട് നടത്താൻ തീരുമാനിച്ചു രണ്ട് തലമുറകളിലുള്ള ഒളിമ്പിക്സ് ഉണ്ടായിട്ടുണ്ട് പുരാതന ഒളിമ്പിക്സ് ആണ് ആദ്യത്തേത് ഗ്രീസിലെ ഒളിമ്പിയയിലാണ് ഇത് നടത്തപ്പെട്ടിരുന്നത് രണ്ടാം തലമുറ ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത് 1896 ഗ്രീസിലെ ഏതൻസിലാണ് ഇത് ആദ്യമായി നടത്തപ്പെട്ടത് പുരാതന ഒളിമ്പിക്സിൻ്റെ ആരംഭത്തെ പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് അവയിൽ ഏറ്റവും പ്രശസ്തമായതിൽ ഹെറാക്ലിസിനെയും പിതാവ് സിയോസിനെയും ഒളിമ്പിക്സിൻ്റെ ഉപജ്ഞാതാക്കളായി കണക്കാക്കുന്നു ആ ഐതിഹ്യം അനുസരിച്ച് താൻ ക്രോണസിനെ പരാജയപ്പെടുത്തി സ്വർഗത്തിൻ്റെ അധിപനായതിൻ്റെ ഓർമ്മയ്ക്കായാണ് സിയോസ് കായിക മത്സരങ്ങൾ നടത്തിയിരുന്നത് അതിൽ ഒരു ഓട്ടമത്സരത്തിൽ സിയോസിൻ്റെ മൂത്ത പുത്രനായ ഹെറാക്ലിസ് സഹോദരന്മാരെ പരാജയപ്പെടുത്തി ഒന്നാം സ്ഥാനത്തെത്തി കാട്ടോലിവിൻ്റെ ചില്ലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമാണ് ഹെറാക്ലിസിന് സമ്മാനമായി ലഭിച്ചത് ഐതിഹ്യം അനുസരിച്ച് ഹെറാക്ലിസ് ആണ് ഒളിമ്പിക്സ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതും 4 വർഷം കൂടുമ്പോൾ അത് നടത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയതും എന്നാൽ ഇവിടെ നിന്നും ഐതിഹ്യം പലതായി വേർപിരിഞ്ഞു പരസ്പരം കൊളുത്ത 5 വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം ഇവ 5 ഭൂഖണ്ഡങ്ങൾ സൂചിപ്പിക്കുന്നു മഞ്ഞ ഏഷ്യ കറുപ്പ് ആഫ്രിക്ക നീല യൂറോപ്പ് പച്ച ഓസ്ട്രേലിയ ചുവപ്പ് അമേരിക്ക വെളുത്ത നിറമാണ് പതാകയ്ക്ക് ഇതിൽ 5 വളയങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു പിയറി കുബോട്ടിനാണ് ഒളിമ്പിക്സ് വളയങ്ങൾ രൂപകൽപ്പന ചെയ്തത് 1920 ആൽപ്രെയ്ം ഒളിമ്പിക്സ് മുതലാണ് ഈ പതാക ഉപയോഗിച്ചു തുടങ്ങിയത്